എല്ലാവർക്കും നമസ്കാരം. നമ്മളിലെ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ഈ താരനും മുടികൊഴിച്ചിലും അകാല നേരെയും ഈ തലനീരർക്കും. അപ്പം ഈ തലനീരർക്കം ഒത്തിരി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അതിന് ഞാനൊരു എണ്ണ കാച്ചി സ്ഥിരമായിട്ട് തേക്കുന്നുണ്ട്. അത് തേച്ചത് മുതൽ എനിക്ക് തലനീരർക്കൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതായത് മുടികൊഴിച്ചിൽ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. അതായത് ഇപ്പോൾ പാരമ്പര്യം, തൈറോയിഡ്, ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ മുടി അധികമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻ എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ കാച്ചിയതും കൂടെ തേക്കാവുന്നതാണ്. അതൊന്നുമല്ലാതെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് മൂലം മുടി കൊഴിയും. അതായത് ഇപ്പോൾ തണുപ്പ് കാലമാണ്, ഇപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയേണ്ട ഒരു സമയമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് തേക്കാം. അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളത്തിൽ, അതായത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ട് മുടി ഒത്തിരി പോയിട്ടുണ്ടാവും, അവർക്ക് നല്ലതാണ്. അതുപോലെ സ്ട്രെസ്, സ്ട്രെയിൻ, ഉറക്കമില്ലായ്മയൊക്കെ ഉള്ളവർക്ക് ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉഷാറും ഉന്മേഷമൊക്കെ കിട്ടും, സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ അധികം ഇതിൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഇതെങ്ങനെയൊക്കെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലാണ് കാച്ചുന്നത്. അതിന് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര അളവ് എടുക്കണമെന്നും അത് എന്തെല്ലാം വേണമെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നും നോക്കാം. താരനെ നിശേഷം അകറ്റി നമ്മുടെ തലയോട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ കറ്റാർ വാഴ അഥവാ അലോവേര തന്നെ നമുക്ക് ആദ്യം എടുക്കാം. നമുക്ക് ഈ അലോവേരയുടെ ഈ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇതിൻ്റെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു വലിയ കറ്റാർ വാഴയാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്തതായിട്ട് ചെമ്പരത്തി. ചെമ്പരത്തി ഞാൻ ഒരു കൈപ്പിടി ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചെറിയുള്ളി നമ്മുടെ തലയോട്ടിനും മുടിക്കും വളരെ നല്ലതാണ്. ഇതൊരു 40-45 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരയ്ക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് മൈലാഞ്ചി. മൈലാഞ്ചിയുടെ കാര്യം പറയേണ്ടതില്ല. മൈലാഞ്ചി വളരെ നല്ലതാണ്. അതായത് നമുക്ക് മുടിക്ക് തിളക്കും ആരോഗ്യവും ഒക്കെ നൽകും. പിന്നെ മുടിയുടെ അറ്റം പിളരുമല്ലോ നമുക്ക് ഈ കാറ്റുകാലത്തൊക്കെ, അതൊക്കെ തടഞ്ഞ് മുടി കൊഴിച്ചിലൊക്കെ തടയാനൊക്കെ ഒത്തിരി നല്ലതാണ്. അത് ഞാനൊരു 2 കൈപ്പിടി എടുത്തിട്ടുണ്ട്. വളരെ ആരോഗ്യപ്രദവും നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില. അത് ഞാൻ 2 പിടി എടുത്തിട്ടുണ്ട്. മുടിയുടെ സൗന്ദര്യത്തിന് ഒത്തിരി നല്ലതാണ്. ഒരു 10 നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടി സ്ട്രോങ് ആവാനും നെല്ലിക്ക ഒത്തിരി നല്ലതാണ്. അതിനുശേഷം തലനീരർക്കത്തിനായിട്ട് ഞാൻ സ്പെഷ്യലായി കാച്ചുന്ന 2 സംഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഇരട്ടി മധുരവും മറ്റൊന്ന് കുന്നിയുടെ ഇലയും. ഈ കുന്നിക്കുരുണ്ടാവുന്ന ചെടിയുടെ ഇലയാണ് കുന്നിയില. ഇത് ഒരു വള്ളിച്ചെടിയാണ്. മിക്ക പറമ്പുകളിലും ഇത് കാണാൻ സാധിക്കും. ഇത് ഒത്തിരി ഗുണപ്രദമുള്ളതാണ്. അപ്പം അതൊന്ന് ഇട്ട് കാച്ചാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്വല്പം നീർക്കെട്ടോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ സ്വല്പം തൈലൊക്കെ പറ്റിയിട്ട് ഈ കുന്നിയില പതിച്ച് വെച്ചിട്ട് സ്വല്പം നേരം കഴിഞ്ഞാൽ നമ്മുടെ ആ നീർക്കെട്ടൊക്കെ നനഞ്ഞ് അത് മാറിയിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ സാധാരണ ഇവിടെ നാട്ടുമ്പുറങ്ങളിൽ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഫലപ്രദമാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് കാച്ചണമെന്നൊന്നുമില്ല. ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഞാനിത് പറഞ്ഞിട്ട് പലരും കാച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ. എന്നിട്ട് അതിൻ്റെ അരച്ച അളവുണ്ടല്ലോ, അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് അരച്ചതും അതുപോലെ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കാച്ചണത്. നെല്ലിക്ക കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അറിയുന്നവർ എന്നോട് ദയവായി ക്ഷമിക്കണം. ഒരു നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ 2 വശം ഉണ്ടല്ലോ, മുകൾ വശം അടിവശം, നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം അതിൻ്റെ ഓരോ അതിന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെയറായി കാണാം നമുക്ക്. ആ ലെയറിൽ കൂടെ കത്തി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് 10 നെല്ലിക്കയും ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറ്റാർ വാഴയുടെ 2 സൈഡിലുള്ള മുള്ളും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പച്ചത്തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ചെടുക്കേണ്ടതാണ്. അത് മുള്ള് മാത്രം കളഞ്ഞാൽ മതി. മുള്ള് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോഴല്ലാട്ടോ ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്, അതായത് ഒരു കറ. അപ്പോൾ അത് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടിയിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം നേരം നമ്മൾ അവിടെ ചാരി വെക്കണം. അപ്പോൾ ചാരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ ഒലിച്ചു പൊക്കോളും. അതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്.
കറ്റാർ വാഴയും നെല്ലിക്കയും ചെറിയുള്ളിയും കൂടെ നമുക്ക് ആദ്യം നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളപ്പോൾ അത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ കാച്ചണ സമയത്ത് അത് കാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർക്കരുത്. നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് ചാറ് പിഴിഞ്ഞെടുത്തിട്ട് അത് ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് സുഖമായിട്ട്. എനിക്കിപ്പോൾ ഈ വലിയ ജാറിൽ അരയ്ക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ ഇലകളും പൂവൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിലെ വെള്ളം കൊണ്ട് തന്നെ എല്ലാം അരച്ച് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് കാച്ചിയെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇരട്ടി മധുരം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ അതിൽ അരച്ചിട്ടില്ല. ഇരട്ടി മധുരം ഞാൻ ഒരു കഷ്ണം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണയുടെ അളവ് പറഞ്ഞാൽ 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഈ വെളിച്ചെണ്ണയും ഈ അരപ്പും കൂടെ ഒന്ന് സ്വല്പനേരം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാവാനുള്ള സമയം വേണം നമുക്ക്. അതിനായിട്ട് നമ്മൾ 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിത് സാധാരണ ചെയ്യണതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണതും പറയുന്നതും. ഗ്യാസൊക്കെ കത്തിച്ച് കറക്റ്റായിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ട് ആരംഭിക്കാം. എപ്പോഴും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇടാനായിട്ട് പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് തിളച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നന്നായി ചൂടായി അതിന് ശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ഒന്നും കൂടെ പറയാം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് ഇതെല്ലാം കൂടെ അരച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ മിക്സായി കറക്റ്റായിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ട് കാച്ചിയെടുക്കാം. ഇതിപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും ഇളക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് ഒത്തിരി വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുന്നതാണ് ഒത്തിരി നല്ലത്. അതല്ല ഉരുളിയാണെങ്കിലും നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഞാനിത് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് ഗ്യാസിന് വെച്ച സമയത്ത് ഇതിലേക്ക് 2 ചെറിയുള്ളി അരിഞ്ഞിട്ടിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയുടെ മൂപ്പ് അറിയാനാണ്. അതായത് നമുക്ക് വെളിച്ചെണ്ണ കറക്റ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെറിയുള്ളി, 1 or 2 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളി മൂക്കണ സമയമാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കറക്റ്റായിട്ടുണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അത് ആവണ സമയത്ത് ആ ഉള്ളി ഒരിഞ്ഞ് അതിൻ്റെ മേലെ വന്ന് കിടക്കും. അപ്പോൾ നമുക്കത് എടുത്തു നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കാരണം നമുക്ക് ആദ്യമായിട്ട് കാച്ചിടുന്നവർ അറിയാത്തവർക്കൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എനിക്കിത് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കാച്ചിട്ട് പരിചയമുണ്ട്. പക്ഷേ മുന്നെയൊക്കെ ഞാനിങ്ങനെയാണ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ നെയ്യ് കാച്ചുമല്ലോ, നെയ്യ് കാച്ചുമ്പോൾ നമ്മൾ അരിമണി ഇടുമല്ലോ. അരിമണി പൊട്ടിത്തെറിക്കുന്ന സമയത്താണല്ലോ നമുക്ക് നെയ്യ് മൂപ്പ് പാകായെന്നറിയാം. അതുപോലെ തന്നെ ഇതിലും അതെ, ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഇതും കറക്റ്റായി. അപ്പോൾ അതൊന്നും ഞാൻ ഇടുന്നത് കാണിക്കാൻ മറന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് കലക്കി വെച്ചിട്ട് നമ്മൾ ഗ്യാസുമ്മ വെക്കുമല്ലോ, അന്നേരം അതിലേക്ക് 1 or 2 ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ടാൽ മതി. വെളിച്ചെണ്ണയുടെ മൂപ്പൊക്കെ അറിയാനായിട്ട് സാധിക്കും. നല്ലൊരു മണം വരും, മാത്രമല്ല നമുക്ക് പതഞ്ഞു വരും. അതായത് നമ്മൾ മൂപ്പ് ആവാറാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അത് പതഞ്ഞു വരും. അത് നമ്മൾ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാലാണ് അതിൻ്റെ പതയൊക്കെ വെച്ച് കറക്റ്റ് ആവുക.
അപ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൊച്ചനുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പിടിച്ച് നോക്കിയാൽ തരി തരിയായിട്ടിരിക്കും. അതായത് മണൽ തരി പരുവെന്ന് പറയും ഈ വെളിച്ചെണ്ണ കാച്ചണേന. അതായത് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ പുരപരാന്തന ഉണ്ടാവും. അപ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലിറ്റർ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുക്കുന്നു കാച്ചിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉള്ളി ഇട്ടിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആ ഉള്ളിയാണിത്. അപ്പോൾ അത് നമുക്ക് തൊട്ട് നോക്കി അറിയാൻ കണ്ടു, ഇതായിട്ടില്ല, മൂത്തിട്ടില്ല, പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയും മൂത്ത് കറക്റ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ മൂപ്പൊക്കെ കറക്റ്റാവണം, അതുപോലെ തന്നെ ഇതിൻ്റെ എടുക്കണ അളവ് അതൊക്കെ കറക്റ്റാവണം. പിന്നെ ഒട്ടും ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ, നിങ്ങൾ ഒരിക്കലും വെള്ളം ചേർത്ത് അരയ്ക്കരുത്. നിങ്ങൾക്കിനി വലിയ ജാറിലിട്ടിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കുക. അപ്പം അന്നേരം നമ്മൾ അരയ്ക്കുമ്പോൾ സ്വല്പം ചാറുണ്ടാവുമല്ലോ, ആ ചാറ് മാത്രം ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൊറ്റനെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ ചാറിലിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് അരച്ച് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ അളവിൽ തന്നെ എടുക്കണമെന്നില്ല, അര ലിറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പകുതി അളവ്. അങ്ങനെ നിങ്ങൾക്ക് ആദ്യം കുറച്ചളവിൽ ചെയ്തിട്ട് തലയ്ക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ കുഞ്ഞില കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാവുന്നതാണ്. അത് കുഞ്ഞിലയുടെ റിസൾട്ട് കിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തലനീരർക്കത്തിന് ഒത്തിരി ആശ്വാസം കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേറെ പലതും ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാൻ പറ്റും. തുളസിയുടെ അല്ല, അതുപോലെ തന്നെ ഉലുവ നമുക്കിതിലേക്ക് ചേർക്കണം നല്ലതാണ്. പക്ഷേ എനിക്ക് ഉലുവ പിടിക്കില്ല, അത്ര തണുപ്പാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് ചേർക്കാതിരുന്നത്. നമ്മൾ നെല്ലിക്ക ചേർത്തിട്ടുണ്ടല്ലോ, അത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം, വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ ഉള്ളി ഇതാ മുരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്, ഒത്തിരി മുരിയില്ല കേട്ടോ. നമ്മൾ ചൂടാറുന്ന സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇതായിട്ടുണ്ട് കണ്ടു, ഇത് പാതിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്, നല്ല മണം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് വന്ന് ഇതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അതുമുള്ള ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരം കൂടി ഇളക്കും. ഇളക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് മാത്രം മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഇതായിട്ടുണ്ടെന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പതയൊക്കെ വറ്റി. നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ള ചെറിയുള്ളി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ രണ്ട് ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ആ അരിഞ്ഞിട്ട ചെറിയുള്ളി മൂത്ത് മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്കിനി ഇത് ചൂടാറണം. ചൂടാറിയതിന് ശേഷം അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ, അത് എല്ലാവരും ട്രൈ ചെയ്യണം, കാണാത്തവർ ദയവായി കാണണം. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടും ഇത് കാച്ചാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ താരനുള്ളവർക്ക് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ സ്വല്പം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് പുരട്ടിയാലും താരൻ്റെ ഉപദ്രവം മാറും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ അരിച്ച് കറക്റ്റായിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ, അതുപോലെ കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ രണ്ട് കുപ്പിയിലായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഒരു കുപ്പിയിൽ നമ്മൾ സ്ഥിരം എടുക്കുന്നത് ഒരു കുപ്പിയിലും മറ്റേതൊരു കുപ്പിയിൽ മാറ്റി വെക്കണം. അത് ആവശ്യാനുസരണം എടുത്തിട്ടതിന് ശേഷം മാത്രം മറ്റേ കുപ്പിയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഒന്നാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ദിവസവും പരട്ടി കുളിച്ചാൽ ഒത്തിരി നല്ലതാണിത്. ഇല്ലെങ്കിൽ നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പരട്ടേണ്ടതാണ്. തലയ്ക്ക് നല്ല തണുപ്പും ഉന്മേഷമൊക്കെ കിട്ടും, കൂടാതെ നല്ല ഉറക്കവും കിട്ടും. അപ്പം നമ്മളുടെ താരനും മുടിക്കൊഴിച്ചിലും അതുപോലെ അകാരനിരയ്ക്കുള്ള ഒരു പ്രതിവിധിയാണ് ഇത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കണമെന്ന് അമർത്തണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.